അരിപ്പൊടി, തേങ്ങ ചുരുക്കിയത്, ഉപ്പ്, പരിപ്പ്, കറിവേപ്പില, വെറ്റൽമുളക്, കടുക്, പിന്നെ വറുക്കാൻ ആവശ്യമായ ഓയൽ. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത്. നമുക്ക് കടുക് പൊട്ടിച്ചാൽ ഒരു ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. നമുക്ക് അതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് അതിലേക്ക് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ ഉള്ളി അരിഞ്ഞ് ഇട്ടാൽ ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ എനിക്ക് ഇഷ്ടമല്ലാത്ത കൊണ്ടാണ് ഞാൻ ഇടാത്തത്. അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കാം. നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. നമുക്കത് ചൂടാറാൻ വെക്കാം. നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഉപ്പൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ അതിലേക്ക് അതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ലോചിപ്പിച്ച ഉപ്പൊക്കെ നമുക്കിതൊന്ന് ഉണ്ടാക്കി റോൾസ് ആക്കി എടുക്കാം. ഇതൊക്കെ ഒന്ന് ബോൾസ് ആക്കി എടുക്കാം. ഞാനിതൊന്ന് ബോളാക്കി എടുത്തിട്ട് ചെറുതായിട്ട് ആവണുണ്ട്. ബോളൊക്കെ ആക്കിയിട്ട് നമ്മൾ ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ചെയ്തിട്ട് വരാം. നമ്മൾ രണ്ടാമത്തെ ബോളും കൂടി തയ്യാറാക്കിയിട്ടുണ്ട്.
മൂന്നാമത്തെയും കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്കിതെല്ലാം തയ്യാറാക്കിയിട്ട് വരാം. ഞാൻ ബോൾസ് ആക്കി ബോളാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ആവിയേറ്റാം. ഇനി നമുക്ക് 5 മിനിറ്റ് അടച്ചു വെക്കാം. നമുക്ക് അടച്ചു വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. എന്താ നോക്കാം. നമ്മുടെ കൊഴക്കട്ടയ്ക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ കൊഴക്കട്ടയ്ക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പറായിട്ടുണ്ട്. എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പി ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.